ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു ഫിഷിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ സീസണിൽ നമ്മൾ ഫിഷ് ചെയ്തില്ല, അതായത് ഈ വർഷം നമ്മൾ ഫിഷിങ്ങിന് വന്നില്ല. അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് രാവിലെ ആയിരുന്നു ഡ്യൂട്ടി. ഇപ്പം അതാ മണി 5 മണി, 5 മണിയല്ലേ. ആ അപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് വന്നിട്ടുണ്ട്. സ്ഥലം കാണിച്ചു കൊടുത്തേ. നമ്മൾ കഴിഞ്ഞ വർഷം വന്ന അതേ സ്ഥലമാണ് കേട്ടോ. പക്ഷെ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഇത്രയും വെള്ളം കയറിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ വെള്ളം ഒരുപാട് കയറി. ഈ പ്ലേ സംഭവം ഒന്നും ഇല്ലായിരുന്നു. പിള്ളേർക്ക് ഉള്ള സംഭവമൊക്കെ വെച്ചിട്ട് ഒരുപാട് വെള്ളം കയറി. നമുക്കപ്പോൾ ഈ ബെഞ്ചിൽ അങ്ങോട്ട് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് ലൈസൻസ് ഇല്ലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് രണ്ടുപേർക്ക് ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് റോഡുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവന് 1 മാസം കഴിഞ്ഞതേ ഉള്ളായിരുന്നു. ഇവര് 1 മാസമായപ്പോ നമ്മൾ ഇവിടെ ഫിഷ് ചെയ്യുന്നു കേട്ടോ. ട്രോളറിലൊക്കെ ഇരുത്തി. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഒറ്റയ്ക്കല്ലായിരുന്നു കേട്ടോ. അനീഷാണ് സുബർണയെ കൊണ്ട്. ഇപ്പൊ അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവരിപ്പോ നാട്ടിലാണ്. അവരിപ്പോ നമ്മള് വരാറായപ്പോ 2 ആഴ്ച മുന്നേ ആണ് അവര് നാട്ടിലോട്ട് വന്നത്. അപ്പൊ എന്തായാലും ഇനി എല്ലാം ബെയ്റ്റ് എല്ലാം സെറ്റ് ചെയ്യട്ടെ. ബെയ്റ്റ് നമ്മൾ മേടിച്ചത് ഇതാണ്. നമ്മൾ മേടിച്ച ബെയ്റ്റ് കേട്ടോ, ഇത് മിനോസ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ മറ്റേ നൊത്തോലി പോലെ ഇരിക്കും. ഇതാണ് നമ്മുടെ ബെയ്റ്റ്. അപ്പൊ നമ്മളെല്ലാം സെറ്റ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ ഈ റോഡും കാര്യങ്ങളും ഒക്കെ നമ്മള് വാങ്ങിച്ചേക്കുന്നത് ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കൊണ്ടുവരാനൊക്കെ എളുപ്പമാണ്. രണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റിയിട്ട് നമ്മുടെ ലൈൻ മാത്രം കെട്ടിയിരുന്നാൽ മതി. ബാക്കി രണ്ടായിട്ട് നമുക്ക് മാറ്റി കാറിൻ്റെ അകത്ത് വെച്ച് സേഫായിട്ട് കൊണ്ടുവരാം. ഒരെണ്ണം സെറ്റ് ചെയ്തു. ഇനി ഇതിലെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്, അമ്മു കഴിഞ്ഞ പ്രാവശ്യം ഫിഷിങ്ങിന് വന്നിട്ടുണ്ടെങ്കിലും റോഡും റീലും ഒന്നും ഉപയോഗിച്ച് ഫിഷ് ചെയ്തിട്ടില്ല. അപ്പം അമ്മുവിൻ്റെ ആദ്യത്തെ റോഡും റീലും ഒക്കെ വെച്ചുള്ള ഫിഷിങ്ങും കൂടെയാണ്. മീൻ കിട്ടുമോ എന്നൊന്നും അറിയില്ല. മീൻ കിട്ടിയാലേ ഈ വീഡിയോ നമ്മൾ ഇടുകയുള്ളൂ. മീൻ കിട്ടിയില്ലെങ്കിൽ നോ വീഡിയോ. ഹായ്, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഗുഡ്, ഹൗ ആർ യു? ഗുഡ്. ഹൗസ് ഫിഷിംഗ്? വി ജസ്റ്റ് സ്റ്റാർട്ടഡ്. വി ജസ്റ്റ് കേം ഇൻ. യാ യാ, താങ്ക് യു. ഹാനതെ ഭയങ്കര കളിയാണ്. ഹാന് വെള്ളം കണ്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹുക്ക് എന്ന് പറയുന്നത്. പിക്കറൽ റിഗ് എന്ന് പറയും. അപ്പോൾ ഇത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഹാനു, അയ്യോട മുഖത്തൊക്കെ വെള്ളമായി. ഹാനു, ഇഷ്ടമായോ? ഇപ്പൊ നമുക്ക് മുന്നേ വന്ന് ഫിഷിങ്ങിന് ഇരിക്കുന്ന ഒരാളാണ് അവിടെ അറ്റത്തിരിക്കുന്നത്. അപ്പൊ അവരെ അവരുടെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ അടുത്ത് ചോദിച്ചായിരുന്നു ഫിഷിങ്ങിനെ പറ്റി. അപ്പൊ നമ്മളിപ്പോ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളെ അടുത്ത് ചോദിക്കാത്തത്. ഇത് അവരെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോയിരിക്കുന്നു. ഇവിടെ മറ്റേ ലെങ്ത് ഒക്കെ നോക്കൂ അല്ലേ. ഫിഷിന്റെ എണ്ണം, ഓരോ സ്പീഷീസ് നമുക്ക് ഒരു ദിവസം ഇത്ര എണ്ണേ പിടിക്കാവുള്ളൂ എന്നുണ്ട്. അതുപോലെ തന്നെ ലെങ്ത് കാര്യങ്ങളൊക്കെ നോക്കും. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ കാര്യങ്ങൾക്ക്. നല്ല ഫൈൻ കിട്ടും. $100-400 ഇവിടെ ഫൈൻ കിട്ടുന്നത്. ഫൈനൊന്നും ഒരു ദാക്ഷിണ്യം കാണൂല. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇതാണ് പിക്കറൽ ഡ്രിഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണം നമുക്ക് ഇവിടെ ഒരു ഹുക്ക് വരും, ഈ താഴെ ഒരു ഹുക്ക് വരും. അപ്പോൾ ഇത് വെള്ളത്തിൽ പോയി ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പിക്കറൽ ഡ്രിഗിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ പിക്ചർ വല്ലതും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കിടക്കും. അപ്പോൾ രണ്ട് സൈഡിൽ കൊത്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഈ രണ്ട് ഹുക്കില്ലേ, ഈ ഹുക്കിങ് അടുത്തിട്ടോ. ഈ ഹുക്കിൻ്റെ ഇവിടെ ഒരു സംഭവം ഉണ്ട്, അതിനെ ബാർബ് എന്നാണ് പറയുക. പക്ഷെ ഇവിടെ നമുക്ക് കറക്റ്റ് സൈസ് അല്ല എന്നുണ്ടെങ്കിൽ മീനിനെ തിരിച്ചു വിടണം. അപ്പോൾ അതുകൊണ്ട് ബാർബ് വളയ്ക്കണം. ബാർബ് വളയ്ക്കാത്ത ഹുക്ക് അവർ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫൈൻ കിട്ടും. അതുകൊണ്ട് ബാർബ് വളയ്ക്കാതെ ഹുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ആനുണ്ടല്ലോ, ശരിക്കും ഭയങ്കര ബോറായിരുന്നു നാട്ടിൽ നിന്ന് വന്ന സമയത്ത്. നാട്ടിലാണെങ്കിലും നമ്മൾ ഒരുപാട് പേരില്ലേ. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാനും ഇച്ചും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു അവന്, ഭയങ്കര ബോറടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതാ വെള്ളം കണ്ടപ്പോഴത്തേക്ക് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിന്ന് നമ്മളെ വേണ്ടാതെ നിന്ന് കളിക്കുകയാണ്. ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട് അവൻ്റെ. അതാ നമ്മൾ മേടിച്ചോണ്ട് വന്ന ഇത് ഫ്രോസൺ ആണ് കേട്ടോ. ഫ്രോസൺ മിനോസ് ആണ്.
സോൾട്ടഡ് ആണ് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് താഴെ നമ്മളൊരു വെയിറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു. അപ്പൊ എന്തായാലും കന്നി കാസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കണ്ട്, ഈ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ, ഈ ഒരു സ്റ്റാൻഡ് നമ്മളിത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ വച്ചിട്ട് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് ഇങ്ങനെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വെച്ചത്. ആ കഴിഞ്ഞ പ്രാവശ്യം ഫുൾ അഡ്ജസ്റ്റ്മെന്റിന്റെ പരിപാടികളായിരുന്നു. പക്ഷെ അത്യാവശ്യം മീനൊക്കെ കിട്ടിയായിരുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ലൈനും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മീന് കൊത്തുമ്പോഴത്തേക്കും ഇവിടെ വലി വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. വൻ വെയിൽ കേട്ടോ, അതാണ് ഈ തൊപ്പിയൊക്കെ വെച്ച് കോമഡി വിഷത്തിരിക്കുന്നത്. ഇതിലേക്ക് കറുത്തില്ലാണ്ടായി ഇപ്പോൾ. ഇവിടെ ഇപ്പോൾ 6 മണിയായി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഈ ഭയങ്കരമായ തണുപ്പ് വരുന്ന രാജ്യങ്ങളിൽ സമ്മർ ആകുമ്പോഴത്തേക്കും ഇവിടെ രാത്രി 10 മണിക്കാണ് സൺസെറ്റ്. അതുവരെ നല്ല അടിപൊളി വെയിലാണ്. ഇതിപ്പോൾ വൈകിട്ട് 6 മണിയാണ്, നല്ല പൊള്ളുന്ന വെയിലുണ്ട്. രാവിലെ 5, 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്റെ ഉടുപ്പ് ഫുള്ള് നനഞ്ഞ് വെള്ളത്തിൽ കിടന്ന് കളിക്കായിരുന്നു. ഇനിയിപ്പോ ഇവനെ ഇതിലൊക്കെ ഒന്ന് കയറ്റി. ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്ന്, അന്ന് ഇവിടെ ഇത്ര ഇല്ലായിരുന്നു. നല്ല ബീച്ച് ഉണ്ടായിരുന്നതാണ് ഇവിടം വരെ. ഇപ്പൊ നല്ല രീതിയിൽ വെള്ളം കയറി, കാരണം നല്ല മഴയായിരുന്നു. അപ്പൊ ഇനി ഇറങ്ങുമായിരിക്കും സമ്മർ കുറച്ചുകൂടെ കഴിയുമ്പോ. അപ്പൊ നമ്മളിവിടെ ഒരു ഫിഷിംഗ് ഫിഷിംഗ് റോഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ കാസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ കാസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവൻ ഇവള് റെഡിയാക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ രണ്ടാമത്തതും കാസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടെണ്ണം ഇങ്ങനെ നമ്മൾ ഈ ഒരു സംഭവം ഒന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ബെഞ്ചിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനിയാണ് ഫിഷിങ്ങിന്റെ ഏറ്റവും എക്സൈറ്റിങ്ങും അതുപോലെ തന്നെ ബോറിങ്ങും ആയിട്ടുള്ള ഒരു പാർട്ട് കേട്ടോ, ഫിഷ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്. കൊത്തുണ്ടെന്നാണ് തോന്നുന്നത്. എന്തോ ഉണ്ട്, എന്തോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും വലിയ ഫൈറ്റ് ഒന്നും ഇല്ല. ഒന്നിലും മീൻ പോയി, ഇല്ലെങ്കിൽ കുഞ്ഞു മീൻ. ഫൈറ്റ് ഉണ്ട്. ഇവിടെ അടുത്തുണ്ട് കേട്ടോ, ഇവിടെ അടുത്തുണ്ട്. പൊളിച്ച് അടുത്ത് പോയി കാണിച്ചു തരാം കേട്ടോ എങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി പിടിച്ചു ഗൈസ്. ഇതിന്റെ പേര് നോർത്തേൺ പൈക്ക് എന്നാണ്. 60 ഉണ്ട്. ഓക്കേ, വൈ വൈ. അപ്പോൾ എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ നമുക്ക്. നമ്മൾ ആക്ച്വലി വീഡിയോയിൽ മീൻ കിട്ടിയില്ലെങ്കിൽ ഇടണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഫസ്റ്റ് ഫിഷ് ആണ് കേട്ടോ ഈ വർഷത്തെ ഫസ്റ്റ് ഫിഷ്. അവനത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമ്മൾ മാത്രം ഫിഷ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. ഇപ്പം വൻ തിരക്ക് പോയി വിച്ചു. അതൊന്നും എടുത്തു പ്ലെയർ എടുത്ത് ഫുൾ ആൾക്കാരായി ഇവിടെ ഇപ്പൊ. അപ്പൊ അതാ ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മള് നേരത്തെ ആ ഒരെണ്ണം കിട്ടിയതല്ലാതെ പിന്നെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതിപ്പം നല്ലൊരു സ്പോട്ടാണ് ഇവിടെ. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, വെള്ളം കണ്ടോ, വെള്ളം ഭയങ്കര കലങ്ങി കിടക്കുവാണ് മഴ പെയ്തിട്ട്. അതിൻ്റെ ഭയങ്കരമായ ഒരു പ്രശ്നമുണ്ട്, വെള്ളം തെളിഞ്ഞ് കടന്നാലേ മീന് ബൈറ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഒരു ആപ്പുണ്ട്, ആ ആപ്പിൽ ഇന്ന് മീൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് കാണിച്ചത്. അപ്പോൾ അത് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവരുടെ നിന്ന് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവരെല്ലാം യൂസ് ചെയ്യുന്ന ലൂറാണ്, മറ്റേ ചെറിയ പ്ലാസ്റ്റിക് സംഭവം ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈവ് ബെയ്റ്റ് ആയതുകൊണ്ട്, നമ്മൾ മറ്റേ മിനോസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് കൊത്ത് കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നു. അമ്മുവിൻ്റെ 2 മാസ്മരിക കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ കാസ്റ്റ് ചെയ്തതും മര്യാദയ്ക്ക് മീൻ പിടിക്കാൻ പോകുന്നവന്മാർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കുമായിരിക്കും. പക്ഷെ സ്റ്റിൽ ഞാനത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അടിച്ചു. ഇവിടെ അങ്ങനെയൊന്നുമല്ല, വന്ന് ഇവിടെ വന്നു നമ്മൾ മറ്റേ തേങ്ങ അടിക്കും പോലെ 2 അടി അടിച്ചു. നമ്മൾ ലൈൻ തിരിച്ച് റിട്രീവ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് മീൻ്റെ തല മാത്രം ഇരിക്കുന്നത് ഹുക്കിൽ, ബാക്കി ബാക്കി എവിടെയോ പറഞ്ഞു പോയി. അത്രയ്ക്ക്
ഫോഴ്സ്ഫുള്ളിലാണ് അമ്മു കാസ്റ്റ് ചെയ്തത്. അപ്പം എന്തായാലും നമുക്കിവിടെ കുറേ ടൈം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും ഒരു ദിവസം ഇനി രാവിലെ വരണം. ഇപ്പം എന്തായാലും ഒരു മീൻ കിട്ടിയത് ഇല്ലെങ്കിൽ ഈ വീഡിയോയെ ഇടാൻ പറ്റില്ലായിരുന്നു. എന്തായാലും നോക്കട്ടെ, ബാക്കി ഇനി കിട്ടുവാണെങ്കിൽ കാണിക്കാം കേട്ടോ. ഒരു നല്ല അടിപൊളി ബൈറ്റ് കിട്ടിയായിരുന്നു കേട്ടോ, വലിച്ചോണ്ട് പോയി. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എടുത്ത് കൊടുത്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്ത് കൊടുത്തിട്ട് പോയി റോഡ് എടുത്തപ്പോഴത്തേക്കും അത് പോയി. അപ്പോൾ ഇനി നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആപ്പിൽ കാണിക്കുന്ന ഇപ്പം ഭയങ്കര ആക്ടിവിറ്റിയാണ്, മീനുകൾ മറ്റേ വെടിയുണ്ട പോകുന്നു അല്ല ചീറിപ്പാഞ്ഞു പോകുന്നൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇതുവരെ ആയിട്ടൊന്നും കിട്ടുന്നില്ല, പല വിധത്തിലും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആരുമില്ല, വിജനമായ ബീച്ചാണ്, വിജനമായ ബീച്ചിൽ ആ ഒരു പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ, ആരുമില്ല കേട്ടോ. ഇത്രയും നേരം ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് മീൻ കിട്ടിയില്ലെന്നായിരുന്നു. ഇപ്പോൾ ഇനി ആ പോയപ്പോഴത്തേക്ക് ആ ഒരു ബൈറ്റ് കിട്ടി, പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രക്ഷയില്ല. മിക്കവാറും ഇപ്പോൾ പോവുമായിരിക്കും നമ്മൾ തിരിച്ച്, കാരണം അമ്മൂന് വിശന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരിതുകൊണ്ട് ആ പാർക്കിൽ ഇരിപ്പുണ്ടോ, ബാക്കിൽ പാർക്കിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഒരു 5 മിനിറ്റ് കൂടെ നോക്കിയിട്ട് നമ്മൾ വിടും. ഇതിപ്പോൾ അവനുള്ളതിനെ കാട്ടിയും പേടി അവക്കാണ്, പേടിച്ച് വിറച്ചാതിരിക്കുന്നു. സെക്കൻഡ്സ് ബിഫോർ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ. അപ്പൊ വീട്ടിൽ പോയിട്ട് മീൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ തിരിച്ചെത്തി. അപ്പം എന്തായാലും പിടിച്ച മീനിനെ നേരെ കാണിക്കാൻ പറ്റിയില്ലല്ലോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്യാച്ച്. ഇത് ഭയങ്കര സ്ലൈമിയാണ് കേട്ടോ, ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ലൈം ഇറങ്ങും ഇതിൻ്റെ. എന്തായാലും നമുക്ക് ഗുഡ് ക്യാച്ച് ആയിരുന്നു, 60 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു, ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. വെയിലൊക്കെ അടിച്ച് എല്ലാരും നല്ല ടാൻ ആയിട്ടുണ്ട്, അത് മാത്രമല്ല ടയേർഡായി, നല്ല ഉറക്കം. ഹാനും വന്ന സമയത്ത് കുറച്ച് ഉറങ്ങിയായിരുന്നു. എന്നാലും നമുക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പൊ എന്തായാലും ആദ്യമായിട്ടാണ് നമ്മൾ ഫിഷിംഗ് വീഡിയോ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ കണ്ടോ എന്റെ പ്രിയമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് വഴി അറിയിക്കുക. അപ്പോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ഫോർ നൗ. ബൈ ഫോർ നൗ.